ലോക മനുഷ്യരാശിയെ മുഴുവനും നിശ്ചലമാക്കി വലിയ ലോക്ക്ഡൌണിലേക്ക് നയിക്കുകയും ഏകദേശം 80,000-ൽ അധികം ചേതനയറ്റ ശവശരീരങ്ങളെ കൊണ്ട് ലോകത്തെ കണ്ണുനീരിലേക്ക് തള്ളിവിട്ട ഈ വലിയ മഹാവിപത്തിന് കാരണമാരാണ്? ചൈനയെന്ന ഒരൊറ്റ രാജ്യം. ഒരു രാജ്യം ചെയ്ത തെറ്റിന് നാം അടങ്ങുന്ന ഇന്ത്യ അടക്കം ഈ ലോകത്തിലുള്ള വലിയ വൻകിട രാജ്യങ്ങൾ വരെ വലിയ വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ സന്തോഷത്തോടെ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ പ്രിയ കുടുംബത്തോടൊപ്പം ഒന്നിച്ചായിരിക്കുമ്പോൾ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരും ഭൂമിയിലെ മാലാഖമാർ എന്ന് വിളിപ്പേരുള്ള നമ്മുടെ പ്രിയപ്പെട്ട നഴ്സുമാർ അവരുടെ ഉറക്കം മാറ്റിവെച്ച് ആരോഗ്യം നോക്കാതെ ജീവൻ പണയം വച്ച് നമുക്ക് വേണ്ടി കാവൽ നിൽക്കുകയാണ്. ആരാണ് ഇതിന് കാരണക്കാർ? നിങ്ങളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, വിദേശത്ത് ജോലി ചെയ്യുന്ന നഴ്സുമാർ COVID-19 എന്ന മരണം വിതയ്ക്കുന്ന വൈറസിന്റെ ഭീതിയും നിഴലിലാണ്? ആരാണ് ഇതിന് കാരണക്കാരൻ? പ്രിയപ്പെട്ടവരെ, നാം അടങ്ങുന്ന സമൂഹം, നമുക്കൊരു കടപ്പാടുണ്ട്. നാം ഈ പ്രിയ ഉദ്യോഗസ്ഥർക്കും പ്രിയ നഴ്സുമാർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. അവരെ നാം ആദരിക്കേണ്ടവരാണ്. സ്നേഹിതരെ, ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ഒരു ആത്മീക മർമ്മം പറയട്ടെ. ഏകന്റെ ലംഘനം നിമിത്തം ഈ മഹാമാരി എന്ന വിപത്തിലോട്ട് ലോകത്തെ തള്ളിയിട്ടതുപോലെ വചനം പറയുന്നു, ആദാമെന്ന ഏകൻ നിമിത്തം നാം എല്ലാവരും പാപത്തിലായി. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം വചനം പറയുന്നു, ആഖാൻ എന്ന ഒരൊറ്റ വ്യക്തി തന്റെ ദുർമോഹൻ നിമിത്തം, തന്റെ സ്വാർത്ഥത നിമിത്തം ദൈവം എന്ത് ചെയ്യരുത് എന്ന് കൽപ്പിച്ചുവോ അത് ചെയ്തത് നിമിത്തം ഒരു വലിയ സമൂഹം വലിയൊരു പരാജയം അനുഭവിക്കേണ്ടി വന്നു. നമ്മളിൽ ചിലരെങ്കിലും ചിലയെടുത്ത് നമ്മുടെ കൊച്ചു സ്വാർത്ഥതയ്ക്കും നമ്മുടെ അശ്രദ്ധയും നിമിത്തം ഇന്ന് ഈ ലോകം വലിയ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്വാറന്റൈനിലാണോ? നിങ്ങൾ ഐസൊലേഷനിലാണോ? ദയവ് ചെയ്ത് നിയമങ്ങൾ ലംഘിക്കാതിരിക്കുക. നിങ്ങൾ കാണിക്കുന്ന ചെറിയൊരു അശ്രദ്ധ നിമിത്തം നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ജീവനെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തെയും ഒരു സമൂഹത്തെയുമാണ് നാശത്തിലേക്ക് തള്ളിവിടുന്നതെന്ന് മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ മഹാമാരി എന്ന് പറയുന്ന വിപത്ത് അകപ്പെട്ട് മാനസിക സംഘർഷത്തിലും മറ്റാരോ ചെയ്ത തെറ്റിന് ഞാനും ഇതനുഭവിക്കേണ്ടി വന്നുവല്ലോ എന്നുള്ള മനോവ്യസനത്തിലും പിരിമുറുക്കത്തിലും ആയിരിക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ബൈബിൾ പറയുന്നു, ആദാമെന്ന ഏകന്റെ ലംഘനം നിമിത്തം യേശു ക്രിസ്തു എന്ന ഏകൻ നമുക്കായി മറുവിലയായിത്തീർന്നു. നിങ്ങൾ ഏകാന്തതയിലാണോ? നിങ്ങൾ മനോവ്യസനത്തിലാണോ? ഭാരപ്പെടേണ്ട, കർത്താവായ യേശു ക്രിസ്തു നമുക്കായി മറുവിലയാകപ്പെട്ടിരിക്കുന്നു. റോമർ കീഴിലേഖനം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം വചനം ഇങ്ങനെ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകേണ്ടതിന് പിതാവായ ദൈവം അവനെ നമുക്കായി പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇതാ, നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ കാൽവരിയിൽ പരസ്യമായി ഉയർത്തപ്പെട്ടിരിക്കുന്നു. ആരവനിൽ വിശ്വസിക്കുന്നുവോ അവൻ രക്ഷ പ്രാപിക്കേണ്ടതിന്, അവൻ നീതി വെളിപ്പെടേണ്ടതിന് പിതാവായ ദൈവം നമുക്ക് വേണ്ടി യേശു ക്രിസ്തുവിനെ കാൽവരിയിൽ ഉയർത്തിയിരിക്കുന്നു. അവൻ നിങ്ങളുടെ സകല വ്യാധിയിൽ നിന്നും, സകല ശാപത്തിൽ നിന്നും, സകല ദാരിദ്ര്യത്തിൽ നിന്നും അവൻ നിങ്ങളെ വിടുവിക്കുകയും തൻ്റെ മക്കളാക്കി തീർക്കുകയും ചെയ്യും. ഇന്ന് പകൽ ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അവൻ നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്. അവൻ സർവശക്തനാണ്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. നിങ്ങളുടെ ഏത് പ്രതിസന്ധികളെയും മറികടക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ശക്തി നൽകുവാൻ
അവൻ മതിയായ ദൈവമാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.